എല്ലാവർക്കും നമസ്കാരം. രുചി മറുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിപ്പബ്ലിക് ദിനത്തോ അനുബന്ധിച്ചിട്ടുള്ള ഒരു സ്പീച്ചുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. മാന്യ സദസ്സിന് നമസ്കാരം. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ സമര ദിനമാണ് ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമെന്ന് എല്ലാവർക്കും അറിയാം. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനവും. ഇന്ത്യൻ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 രാജ്യം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം. റെസ് പബ്ലിക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ വാക്ക് ഉണ്ടായത്. ലോകത്തിൽ എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഭാരതമാണ്. ഇന്ത്യൻ ജനതയ്ക്ക് ഏറെ അഭിമാനിക്കാനുള്ള സുദിനം കൂടിയാണ് ഇത്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നടക്കുന്ന സൈനിക പരേഡ് തന്നെയാണ് ഈ ദിവസത്തെ പ്രധാന പരിപാടി. 1950 ജനുവരി 26 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ശരിക്കും ഒരു ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് ഇന്ത്യ മാറിയത്. 1950 ജനുവരി 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടത്. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് എല്ലാ വർഷവും വർണ്ണശബളമായ ഘോഷയാത്ര തലസ്ഥാനമായ ഡൽഹിയിൽ സംഘടിപ്പിക്കാറുണ്ട്. ജനപ്രതിനിധികളെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നു. ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രീയ വ്യവസ്ഥ എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിന് അർത്ഥമാക്കുന്നത്. ഭാരതത്തിൻ്റെ മോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളെ അനുസ്മരിക്കുന്നതിനുള്ള ഒരു ചടങ്ങുകൂടിയാണ് റിപ്പബ്ലിക് ദിനം ആഘോഷം. രാജ്യത്തിൻ്റെ വികസനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. നമ്മുടെ രാജ്യത്തെ ഒരു മികച്ച രാജ്യമായി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുമെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ജയ് ഹിന്ദ്.